നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോഷകപ്രദമായ ക്യാരറ്റ് കൊണ്ട് ഉള്ളം കുളിർപ്പിക്കാൻ ഈ വേനൽക്കാലത്ത് ഒരു അത്യുഗ്രൻ പാനീയത്തിന്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ക്യാരറ്റ് കൊണ്ട് ഒരു അടിപൊളി ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു രണ്ട് വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിനി ഒരു പ്രഷർ കുക്കറിലാക്കി വേവിച്ചുകൊണ്ട് വരാം. ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വച്ചിട്ടുണ്ട്. ഇതിനെ പ്രഷർ കുക്കറിലാക്കി നന്നായിട്ട് വേവിച്ചുകൊണ്ട് വരാം. ക്യാരറ്റ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കണം. വേവാൻ ആവശ്യത്തിനുള്ള കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊരു മൂന്നാല് വിസിൽ വരുത്തുന്നവരെ വേവിക്കാം. ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച ക്യാരറ്റെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വേവണം, അല്ലെങ്കിൽ അതിൻ്റെ തരികളൊക്കെ ഉണ്ടാകും. ഇനി നന്നായിട്ട് വെന്ത് വരുമ്പോൾ തരികളൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇതിലേക്ക് ഒരു 10-12 അണ്ടിപ്പരിപ്പ് കുതിർത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 10-12 ബദാം കുതിർത്ത് തൊലി കളഞ്ഞതാണിത്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് 4 ഏലക്കയുടെ കുരുവാണ്, അത് ചേർത്ത് കൊടുക്കുക. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ അത് ചേർക്കണമെന്നില്ല. എന്നിട്ട് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര, ഞാനിതിന് 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്, അതും കൂടി ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഇനി കുറച്ച് പാല്, ഇത് 1 കപ്പ് പാലുണ്ട്, തണുത്ത പാലാണ്. ഇത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് അടിച്ചെടുത്തോണ്ട് വരാം. നല്ല സ്മൂത്തായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം 1.5 ലിറ്റർ പാല് ചേർത്തിട്ടുണ്ട്. ഇതിനി ഫ്രീസറിൽ വയ്ക്കാം. ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കാൻ സമയത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. അന്നേരം ഞാൻ കാണിച്ചു തരാം. ഇതൊരു ബട്ടർ പേപ്പർ കൊണ്ട് മൂടി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി അത് ഫ്രീസറിൽ സൂക്ഷിക്കാം, വെള്ളമൊന്നും വീഴാതെ. ഇത് ഒരു 4-5 മണിക്കൂറാകുമ്പോൾ നല്ല കട്ടിയാകും. അന്നേരം നമുക്കെടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സിയിൽ അടിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. വെള്ളമൊന്നും വീഴാതെയാണ് ഇങ്ങനെ വയ്ക്കുന്നത്. അലൂമിനിയം ഫോയിലോ ഒരു പാത്രം കൊണ്ടടച്ചാലും മതി. ഇങ്ങനെ അടച്ചു വേണം സൂക്ഷിക്കാൻ. അങ്ങനെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രീസറിൽ വെച്ച് കട്ട ഒടിച്ചപ്പോൾ ഒന്നുകൂടി മിക്സിയിൽ അടിച്ചതാണ്. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതെടുത്ത് കഴിക്കാവുന്നതാണ്. 5 ഗ്ലാസ്സിലായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.